മണിരത്നം സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രം പൊന്നിയൻ സെൽവൻ രണ്ടാം ഭാഗം ഇന്ന് തിയേറ്ററുകളിൽ എത്തി. കൽക്കി കൃഷ്ണമൂർത്തി രചിച്ച പൊന്നിയൻ സെൽവനെ ആധാരമാക്കി നിർമ്മിച്ച സിനിമയിൽ വിക്രം, ഐശ്വര്യ റായ്, ജയം രവി, തൃഷ, കാർത്തി, ജയറാം എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. മണിരത്നത്തിൻ്റെ മേക്കിംഗ്, AR റഹ്മാൻ്റെ മ്യൂസിക്, തമിഴ് സിനിമയിലെ മികച്ച താരനിരയുടെ പ്രകടനം എന്നിവ കൊണ്ട് സമ്പന്നമാണ് പൊന്നിയൻ സെൽവൻ 2. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് പൊന്നിയൻ സെൽവൻ 1 ഭാഗത്തേക്കാളും എൻഗേജ് ചെയ്യിപ്പിച്ച കുറേ രംഗങ്ങൾ 2 ഭാഗത്തിൽ കാണാനായി എന്നത്. ആദ്യ അവസാനം ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന സിനിമയായി തോന്നി. എവിടെയും ലാഗ് അനുഭവപ്പെട്ടില്ല. 1 പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ വിടാതെ പിടിച്ചിരുത്തുവാൻ മണിരത്നത്തിനും സംഘത്തിനുമായി. പ്രധാന താരങ്ങളെല്ലാം ഒറ്റ ഫ്രെയിമിൽ വരുന്നത് തന്നെ രോമാഞ്ചിഫിക്കേഷനാണ്. ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയെ എത്രത്തോളം റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കാൻ പറ്റുമോ അത്രയും നന്നായി തന്നെ മണിരത്നം പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അമാനുഷികമായി ഒന്നും തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഐശ്വര്യ റായ് വിക്രം കോമ്പിനേഷൻ വളരെ ഭംഗിയായി തന്നെ സംവിധായകൻ സ്ക്രീനിൽ കൊണ്ടുവന്നു. ജയറാമിൻ്റെ പ്രകടനം എങ്ങനെയെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ ചിരി കൊണ്ടുവരുവാൻ ജയറാമിൻ്റെ പ്രകടനത്തിനായി. ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ ജയറാമിൻ്റെ സ്ക്രീൻ ടൈം കുറവാണ്. ജയറാം കാർത്തി കോമ്പിനേഷനാണ് ചിരിക്കാനുള്ള വക തരുന്നത്. ഇരുവരെയും നന്നായി ഉപയോഗിക്കാൻ സംവിധായകനായി. ആദ്യ ഭാഗം കാണാതെ പോയാൽ എങ്ങനെയുണ്ടാകും? ആദ്യ ഭാഗം കാണാതെ 2 ഭാഗത്തിന് പോയാൽ നിരാശയായിരിക്കും ഫലം. സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾ ഉള്ളതിനാൽ ഓരോരുത്തരുടെയും പേരുകളും അവർ ആദ്യ ഭാഗത്തിൽ ചെയ്ത പ്രവൃത്തികളും അറിയാതെ 2 ഭാഗം മനസ്സിലാക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. AR റഹ്മാൻ്റെ മ്യൂസിക്. പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ ജീവനാണ് AR റഹ്മാൻ നൽകിയ മ്യൂസിക്. തിയേറ്ററിൽ തന്നെ സിനിമ ആസ്വദിക്കേണ്ടതിനുള്ള ഒരു കാരണങ്ങളിൽ ഒന്നാണ് സിനിമയിലെ പാട്ടുകൾ.